പാകിസ്ഥാനിലെ ലാഹോറിൽ മതനിന്ദ ആരോപണമറവിൽ ക്രൈസ്തവ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ വരുന്ന ഹർബൻസ്പുരയിൽ നിന്നാണ് ക്രൈസ്തവ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡോക്കെ സ്വദേശി ഷൗക്കത്ത് മസിഹും ഭാര്യ കിരൺ മസിഹുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കൂരയിൽ നിന്നും ലാഹോറിലെ തെരുവുകളിൽ നിന്നും ഖുർആന്റെ കീറിയ പേജുകൾ കണ്ടെത്തിയെന്ന് സമീപവാസിയായ മുഹമ്മദ് തൈമൂർ ആരോപിച്ചതിൻ്റെ പേരിലാണ് കേസെന്ന് പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US Open വനിതാ വിഭാഗം ടെന്നീസ് കിരീടം നേടിയ ശേഷം ദൈവത്തോട് നന്ദി പറഞ്ഞ് കൊക്കോ ഗൌഫ്. വിജയത്തിന് ശേഷം മുട്ടുകുത്തി കൈകൾ കൂപ്പി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന താരത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 19-കാരിയായ കൊക്കോയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. 1999 ടെന്നീസ് ഇതിഹാസം സെറീന വില്യംസും ഒരു പ്രധാന മത്സരത്തിൻ്റെ വിജയവേളയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു വിജയാഘോഷം നടത്തിയത്. വിദേശയാത്രയ്ക്ക് ശേഷം രാജ്യത്തേക്ക് മടങ്ങാനൊരുങ്ങിയ വൈദികന് വിലക്കേർപ്പെടുത്തി നിക്കരാഗ്വയിലെ ഏകാധിപത്യ ഭരണകൂടം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നടത്തിയൊരു യാത്രയ്ക്ക് ശേഷം മൗറിസിയോ വാൽഡിവിയ എന്ന വൈദികനെയാണ് നിക്കരാഗ്വയിലേക്ക് മടങ്ങുന്നതിൽ നിന്നും ഒർട്ടേഗ ഭരണകൂടം തടഞ്ഞത്. നിക്കരാഗ്വയിലെ മനാഗ്വയിലെ കാലസാൻ സ്കൂളിൻ്റെ ഡയറക്ടറാണ് ഫാദർ മൗറിസിയോ. ഇമിഗ്രേഷൻ അധികാരികൾ ഈ നടപടിക്ക് നിയമപരമായ വിശദീകരണം നൽകിയിട്ടില്ല. മറ്റാവശ്യങ്ങൾക്കായി രാജ്യം വിടുന്ന വൈദികർക്ക് തിരികെ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന ഭരണകൂടത്തിൻ്റെ നിലപാട് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. കൊറിയയിലെ ആദ്യത്തെ രക്തസാക്ഷിയും വൈദികനുമായ വിശുദ്ധ ആൻഡ്രൂ കിം ടെഗോണിനെ ആദരിച്ചുകൊണ്ട് അടുത്തിടെ സ്ഥാപിച്ച മാർബിൾ രൂപം വത്തിക്കാനിൽ വെച്ച് അനാച്ഛാദനം ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്യും. സെപ്റ്റംബർ 16 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് പുറത്തുവച്ചാണ് ചടങ്ങുകൾ നടക്കുക. കൊറിയയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ പിന്തുണയോടെയാണ് വിശുദ്ധൻ്റെ ജനനത്തിൻ്റെ ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാനിലേക്ക് വിശുദ്ധൻ്റെ രൂപം കൊണ്ടുവന്നത്. ബിഷപ്പുമാരും വൈദികരും സന്യാസിനികളും അൽമായരും ഉൾപ്പെടുന്ന കൊറിയയിലെ 300-ലധികം സഭാംഗങ്ങളുടെ പ്രതിനിധി സംഘങ്ങൾ പരിപാടികൾക്കായി റോമിൽ എത്തിച്ചേരും. രൂപത കോടതിയിലെ ജഡ്ജിയായ യുവവൈദികൻ ഫാദർ ജോസഫ് താഴത്തുവരക്കീലിനി പൊതുസമൂഹത്തിൻ്റെ വക്കീൽ. കഴിഞ്ഞ 3 വർഷമായി പാലാ രൂപത കോടതിയിലെ ജഡ്ജിയാണ് ഫാദർ ജോസഫ്. ഭരണങ്ങാനം താഴത്തുവരക്കീൽ തോമസ് പെണ്ണമ്മ ദമ്പതികളുടെ മകനാണ് 36-കാരനായ വൈദികൻ. പാലാ രൂപതയിലെ വൈദികരിൽ നിന്നും അഭിഭാഷകനാകുന്ന 3-മത്തെയാളാണ് ഫാദർ ജോസഫ് താഴത്തുവരക്കീൽ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. വത്തിക്കാൻ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പാപ്പയ്ക്ക് മലങ്കര സഭയുടെ സ്നേഹോപഹാരമായി ആറന്മുള കണ്ണാടി കാതോലിക്ക ബാവ നൽകി. വിശേഷപ്പെട്ട കാസ പാപ്പ ബാവായ്ക്കും നൽകി. മാർപ്പാപ്പയോടൊപ്പം കാതോലിക്ക ബാവയും മലങ്കര സഭയുടെ പ്രതിനിധി സംഘവും ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് മടങ്ങിയത്. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിച്ച് വിവിധ ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിച്ചിരിക്കുന്ന JB Koshi കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികളില്ലാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചോടുകയാണെന്ന് CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC Sebastian 2023 മെയ് 17 സർക്കാരിൽ സമർപ്പിച്ച JB Koshi കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടുന്നതിനോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനോ 4 മാസക്കാലമായിട്ടും സംസ്ഥാന സർക്കാർ യാതൊരു ശ്രമവും നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.